മക്കളെ എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുന്നു. ഓണം വെക്കേഷൻ ഒക്കെ അടിച്ചു പൊളിച്ചു അല്ലേ? അതിന്റെ കൂടെ തന്നെ ഈ വെക്കേഷനും നല്ല ഫ്രൂട്ട്ഫുൾ ആയിട്ട് ഉപയോഗപ്പെടുത്തി എന്നാണ് മിസ് വിചാരിക്കുന്നത്. കാരണം നമ്മുടെ ഡ്രീം എന്ന് പറയുന്നത് വലുതാണ്, വലിയ വലിയ ഉയരങ്ങളിലേക്ക് എത്തിക്കേണ്ടതാണ്. അപ്പോൾ അതിലേക്ക് ഏറ്റവും കൂടുതൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ഒന്നാണ് നമ്മുടെ സൈലത്തിന്റെ 2 ഇയർ പ്രീമിയർ എൻട്രൻസ് കോച്ചിങ് പ്രോഗ്രാം എന്നുള്ളത്. +1, +2നോടൊപ്പം തന്നെ നീറ്റ് ജെ പോലത്തെ എൻട്രൻസ് കോച്ചിങ് ആണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ +2 കഴിഞ്ഞ പാടെ തന്നെ നിങ്ങൾക്ക് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ഈ എക്സാമുകളൊക്കെ ക്രാക്ക് ചെയ്യാനുള്ള എല്ലാ കോൺഫിഡൻസും സപ്പോർട്ടും ഈ സ്കൂളുകൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സൈലം സ്കൂളിലേക്ക് 100% സ്കോളർഷിപ്പുകൾ നിങ്ങൾക്ക് എൻട്രൻസ് ചെയ്യാനുള്ള ഒരു എക്സാമാണ് നമ്മുടെ നെസ്റ്റ് എക്സാം എന്നുള്ളത്. ഓൾറെഡി അതിൻ്റെ ഫസ്റ്റ് പാർട്ട് എക്സാം നിങ്ങൾ കഴിഞ്ഞു, അതായത് ഒരു എക്സാം നമ്മൾ ഓൾറെഡി കണ്ടക്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇനിയും നിങ്ങൾക്കിത് അവസരവുമായിട്ടാണ് ഒക്ടോബർ 6 നമ്മുടെ 2 നെസ്റ്റ് എക്സാം വരുന്നത്. അതായത് നെക്സ്റ്റ് ഇയറിലേക്ക് നിങ്ങൾക്ക് +1 അഡ്മിഷന് 100% സ്കോളർഷിപ്പ് പ്രൊവൈഡ് ചെയ്യുന്ന എക്സാമാണിത്. അപ്പോൾ ഇത് നമ്മുടെ ഓഫ്ലൈനിൽ എല്ലാ ജില്ലകളിലായിട്ടും നിങ്ങൾക്ക് ഓഫ്ലൈൻ സെൻറ്റേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എവിടെയൊക്കെയാണ് നമ്മുടെ സെൻറ്റേഴ്സ് എന്നാണ് മിസ് പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, ഈ വീഡിയോ കാണുക. അപ്പോൾ നിങ്ങൾക്ക് ഓരോ ജില്ലകളിലും നിങ്ങളുടെ അടുത്ത് ഏത് സെൻറ്റർ ആണോ അത് നിങ്ങൾക്ക് ചൂസ് ചെയ്ത് അവിടെ പോയി നെസ്റ്റ് എക്സാം എഴുതാവുന്നതാണ്. അപ്പോൾ പാലക്കാട് ജില്ലയിലുള്ള കുട്ടികൾക്കാണെങ്കിൽ അവിടെ നമ്മുടെ സൈലം ട്യൂഷൻ സെൻ്ററിൽ തന്നെയാണ് സെൻറ്റർ വരുന്നത്. അതുപോലെ എറണാകുളത്തുള്ളവർക്ക് മാതാം നഗർ പബ്ലിക് സ്കൂളാണ് കടവന്ത്രയുള്ളത്. കൊല്ലം കരിക്കോട് TKM സെഞ്ചുറി പബ്ലിക് സ്കൂളാണ്. കൊല്ലത്ത് അതുപോലെ കൊട്ടാരക്കരയുള്ള MGM റെസിഡൻഷ്യൽ പബ്ലിക് സ്കൂളാണ്. ആലപ്പുഴ SDB ബോയ്സ് HSSലാണ്. അതുപോലെ തൃശ്ശൂരുള്ള കുട്ടികൾക്ക് വന്നിട്ട് എഴുതാം വിജയഗിരി പബ്ലിക് സ്കൂള്. തൃശ്ശൂർ വേറെ സെൻറ്റർ ഉണ്ട്, അതുതന്നെയാണ് സെൻറ്റ് വിൻസെൻ്റ് പല്ലൂട്ടി സെൻട്രൽ സ്കൂൾ എന്ന് പറയുന്നത്. അതുപോലെ മറ്റൊരു സെൻറ്റർ തൃശ്ശൂരുള്ളത് സീക്രട്ട് ഹാർട്സ് CGHSS ആണ്. അതുപോലെ തന്നെ ചിറ്റിലപ്പള്ളിയുള്ള IAS പബ്ലിക് സ്കൂള് തൃശ്ശൂർ. ഇത്രയും സെൻറ്റേഴ്സ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി കോട്ടയത്തുള്ളവർക്കാണെങ്കിൽ ഗിരിദീപം പബ്ലിക് സ്കൂളുണ്ട്, മുസ്ലിം ഗേൾസ് HSS ഈരാറ്റുപേട്ടയുണ്ട്. അതുപോലെ ഇക്ബാൽ ഹയർ സെക്കൻഡറി സ്കൂൾ കാഞ്ഞങ്ങാടുണ്ട്, അത് കാസർഗോഡുള്ള കുട്ടികൾക്കാണ് കാഞ്ഞങ്ങാട് വന്ന് എഴുതാവുന്നത്. ഇതുപോലെ ഇടുക്കിയിലുള്ള കുട്ടികൾക്കാണെങ്കിൽ നമ്മുടെ സെൻറ്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂൾ കട്ടപ്പനയുണ്ട്. പിന്നെ മലപ്പുറത്തുള്ളവർക്ക് 3 സെൻറ്റേഴ്സ് ഉണ്ട്, പ്രസൻറ്റേഷൻ HSS പെരിന്തൽമണ്ണയുണ്ട്. അതുപോലെ തന്നെ കോട്ടക്കിലുള്ള ഗവൺമെൻറ് രാജ HSS കോട്ടക്കിലും പൊന്നാനിയുള്ളവർക്ക് EB സ്കൂൾ ഉണ്ട്, സെൻറ്ററായിട്ട് അവൈലബിൾ ആണ്. കോഴിക്കോടുകാർക്ക് നമ്മുടെ പാവങ്ങാടുള്ള MES സെൻട്രൽ സ്കൂളുണ്ട്. അതുപോലെ തന്നെ കണ്ണൂത്തുള്ള ഹിൽ സിനായി സെൻറ്റർ ഓഫ് എക്സലൻസ് ഉണ്ട്. ചെലവൂറുള്ള ലിറ്റിൽ ഫ്ലവർ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുണ്ട്. ഗോവിന്ദപുരത്ത് ശ്രീഗോകുലം പബ്ലിക് സ്കൂളുണ്ട്. അതുപോലെ മാങ്കാവുള്ള പ്രസ്റ്റീജ് പബ്ലിക് സ്കൂളുണ്ട്. കണ്ണൂറുകാർക്ക് വരാൻ വേണ്ടിയിട്ടിതാ നമ്മുടെ ശ്രീപുരം ഇംഗ്ലീഷ് മീഡിയം സ്കൂളുണ്ട്. തലശ്ശേരിയുള്ളവർക്ക് നമ്മുടെ സൈലം ട്യൂഷൻ സെൻറ്റർ തന്നെ അവൈലബിൾ ആണ്. പത്തനംതിട്ടയുള്ളവർക്ക് കാത്തോളിക്ക് HSS സ്കൂളിൽ വന്ന് എഴുതാവുന്നതാണ്. അതുപോലെ വയനാടുകാർക്ക് MCF പബ്ലിക് സ്കൂൾ കൽപ്പറ്റ വന്ന് എഴുതാവുന്നതാണ്. പിന്നെ ട്രിവാൻഡ്രം ഉള്ളവർക്ക് നിങ്ങൾക്കും അതുപോലെ തന്നെ 3 സെൻറ്റേഴ്സ് ഉണ്ട്. ശ്രീഗോകുലം പബ്ലിക് സ്കൂളുണ്ട് ആറ്റിങ്ങൽ, സരസ്വതി വിദ്യാലയ വട്ടിയൂർക്കാവുണ്ട്, അതുപോലെ തന്നെ മാർ ഗ്രിഗോറീസ് മെമ്മോറിയൽ സെൻട്രൽ പബ്ലിക് സ്കൂളും ഉണ്ട്. അപ്പോൾ ഇത്രയും സെൻറ്റേഴ്സ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഓരോ ജില്ലയിലുള്ള കുട്ടികൾ നിങ്ങൾക്ക് എവിടെയാണ് ഏറ്റവും അടുത്തുള്ള സെൻറ്റർ എന്ന് നോക്കി വന്ന് എഴുതാവുന്നതാണ്. പിന്നെ ഒരു കാര്യം എന്നുള്ളത്, നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാനുള്ള സമയം ഇപ്പോഴാണ്. അപ്പോൾ താഴെ തന്നിട്ടുള്ള കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുള്ള ലിങ്ക് വഴി നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാം. അപ്പോൾ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ഏറ്റവും അടുത്തുള്ള സെൻറ്റർ ഏതാണോ അത് ആ സമയത്ത് തന്നെ ചൂസ് ചെയ്യാനുള്ള ഓപ്ഷനും അവൈലബിൾ ആണ്. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ തന്നെ പ്രിപ്പയർ ചെയ്യുക. ഇതിന് മുന്നേ നമ്മൾ പറഞ്ഞിരുന്നു ഈ ഒരു സമയത്തൊക്കെ നല്ലോണം പ്രിപ്പയർ ചെയ്യുക. സിലബസ് ഒക്കെ നമ്മൾ ഓൾറെഡി പ്രൊവൈഡ് ചെയ്താണ്. ആ വീഡിയോ നിങ്ങൾ പോയി കാണുക. എന്നിട്ട് നല്ലോണം പ്രിപ്പയർ ചെയ്തിട്ട് നല്ല രീതിയിൽ തന്നെ ഹാർഡ് വർക്ക് ചെയ്ത് എഴുതുക. നെക്സ്റ്റ് എക്സാം നിങ്ങൾക്ക് ക്വാളിഫൈ ആയാൽ 100% സ്കോളർഷിപ്പ് ആണ് ലഭിക്കുന്നത്. ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഇൻസ്റ്റിറ്റ്യൂട്ടുകളായിട്ടുള്ള എയിംസും IITലും ഒക്കെ പഠിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ഡ്രീമെങ്കിൽ അതിനുള്ള റൈറ്റ് ഓപ്ഷനാണ് നമ്മുടെ സൈലം സ്കൂളുകൾ. അടിപൊളിയായിട്ട് എഴുതുക. ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ എക്സാം. ബൈ ബൈ.